ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പുതിയ പുതിയ വാർത്തകൾ വരുമ്പോൾ പഴയ പഴയ വാർത്തകളെ നമ്മൾ സാധാരണ മറക്കാറാണ് പതിവ്. അതിൻ്റെ അപ്ഡേഷൻ എന്തായി എന്ന് പോലും നമ്മൾ അന്വേഷിക്കാറില്ല. ഓർമ്മയുണ്ടോ ഇലന്തൂർ ഇരട്ട കൊലപാതകം? നരബലി എന്നൊക്കെയാണ് നമ്മുടെ പത്രമാധ്യമങ്ങൾ എഴുതാറുള്ളതെങ്കിലും അത് രണ്ടും കൊലപാതകങ്ങളായിരുന്നു എന്ന് തുടക്കത്തിലെ തന്നെ എല്ലാ വാർത്താ മാധ്യമങ്ങളും ഒട്ടുമിക്ക മാധ്യമങ്ങളും പറഞ്ഞിരുന്നു എല്ലാവരും അല്ലെങ്കിലും. അതിനകത്ത് ഈ അന്ധവിശ്വാസം നരബലി എന്നൊക്കെ ആകുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ കുറച്ചുകൂടി മേമ്പൊടി ചേർത്ത് മാധ്യമങ്ങൾ അങ്ങ് അലക്കിക്കൊള്ളും. അപ്പോൾ അന്ധവിശ്വാസ കൊല അതൊക്കെയാണ് നരബലിയുടെ ഇതിൽ വരിക. മനുഷ്യനെ ബലി കൊടുത്തതാണോ അതോ രണ്ട് മനുഷ്യനെ കൊല ചെയ്തതാണോ? ഭഗത് സിംഗും ലൈലയും മുഹമ്മദ് ഷാഫിയും മൂന്ന് പേരും കൂടി ചേർന്നായിരുന്നു ചെയ്തത്. ശ്രീദേവി എന്ന പേരിൽ മുഹമ്മദ് ഷാഫി ഭാര്യയുടെ ഫോണിൽ നിന്ന് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയും പ്രശ്നപരിഹാരത്തിന് വേണ്ടി തന്നെ സമീപിക്കാൻ എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയും അതില് കൊടിയ അന്ധവിശ്വാസികളായിരുന്ന ഭഗത് സിംഗും ലൈലയും കുടുങ്ങുകയും ചെയ്തു എന്നാണ് വാർത്തകൾ പ്രചരിച്ചത്. അതിന്റെ യാഥാർത്ഥ്യം ഏതാണ്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇരിക്കട്ടെ, കഴിഞ്ഞ ജന്മത്തിൽ ഭഗത് സിംഗ് ഒരു വൈദ്യരായിരുന്നെന്നും ഇപ്പോഴും വൈദ്യർ തന്നെയാണ്. ചികിത്സ കിട്ടാതെ ഏതോ ഒരു കുട്ടിയെ മരുന്നുമാറി ചികിത്സിച്ച് കുട്ടി മരിച്ചുപോയെന്നും അതിന്റെ ശാപം ഇയാളെ പിന്തുടരുന്നെന്നും ഒക്കെ ആയിരുന്നു ഇയാളുടെ അന്ധവിശ്വാസം. അതേതോ ഒരാൾ പറഞ്ഞു കൊടുത്തതാണ് അത്ര ഏതോ ഒരു സിദ്ധൻ. അപ്പോ അതിന്റെ ആ അന്ധവിശ്വാസം, ആ ഒരു ശാപം മാറാൻ വേണ്ടിയിട്ടാണ് അത്രേ ഷാഫിയെ സമീപിച്ചത്. അപ്പോ സമ്പൽ സമൃദ്ധി ഉണ്ടാകാൻ എന്ത് ചെയ്യണം? അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് മുഹമ്മദ് ഷാഫിക്കും സമ്പൽ സമൃദ്ധി ഉണ്ടാകണമായിരുന്നു. 7000 രൂപ വാടകയ്ക്ക് താമസിക്കുന്ന ആളാണ് മുഹമ്മദ് ഷാഫി. അങ്ങനെ ഷാഫി ഇലന്തൂരിലേക്ക് വരുന്നു. ഇവർ പരസ്പരം പരിചയപ്പെടുന്നു. അന്നു മുതൽ ആ വീടിന്റെ 7 അയൽവക്കത്ത് പോലും ആർക്കും വരാൻ പറ്റാതെയായി. കാരണം പിരിവിന് പോയ പെൺകുട്ടി ജീവൻ ഭയം ഓടുന്നു, പലരെയും പിടിച്ചു കിടത്തുന്നു, കയ്യും കാലും കെട്ടുന്നു, പല ആളുകളും പാതി ജീവനായിട്ട് ഇറങ്ങി ഓടുന്നു. അവിടെ പിന്നീട് കയ്യും കാലും വെട്ടപ്പെട്ട രൂപത്തിൽ ഒരു സ്ത്രീ കൊല ചെയ്യപ്പെടുന്നു. ധാരാളം ട്വിസ്റ്റുകൾ നിറഞ്ഞ ഒരു വാർത്തയായിരുന്നു മുഹമ്മദ് ഷാഫിയുടെയും ഇലന്തൂർ കൊലപാതകവും. അങ്ങനെ ആദ്യം കുറച്ച് തടിയും കുറച്ച് മാംസവും ഒക്കെയുള്ള റോസ്ലിൻ എന്ന ലേഡിയെ ലോട്ടറി വിൽപ്പനക്കാരിയാണ് മയക്കി പറഞ്ഞു മയക്കി കൊണ്ടുവരുന്നു. അങ്ങനെ അവരെ ക്രൂരമായി കൊല ചെയ്യുന്നു. ചോരയൊക്കെ ലൈംഗിക അവയവത്തിൽ കൂർത്ത ആയുധം കൊണ്ട് കുത്തി ഒരു പാത്രത്തിനകത്ത് ബ്ലഡ് പിടിച്ചെടുത്ത് വീടിന് ചുറ്റും ഒഴിക്കുന്നു. പിന്നീട് ആ മാംസം പല കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും അത് വാങ്ങാൻ വേണ്ടിയിട്ട് വേറെ ബാംഗ്ലൂരിൽ നിന്ന് ആള് വരും എന്നൊക്കെ പറഞ്ഞ് ഷാഫി വിശ്വസിപ്പിക്കുന്നു. നോക്കുമ്പോൾ സമ്പൽ സമൃദ്ധി ലഭിക്കുന്നില്ല. അങ്ങനെ റോസ്ലിനെ കുറച്ചൊക്കെ ഭാഗങ്ങൾ വീട്ടിനകത്തെ പല ഭാഗങ്ങളിലായിട്ട് കുഴിച്ചിട്ടു. അതിനകത്ത് ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റിക്കിട്ടണമല്ലോ, അങ്ങനെ അക്കൗണ്ട് നമ്പറൊക്കെ എഴുതി കുഴിക്കകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഷാഫിയുടെ നിർദ്ദേശപ്രകാരം. ഷാഫി നമ്മൾ വിചാരിക്കുന്നത് പോലെ ചെറിയ പുള്ളിയൊന്നുമല്ല കേട്ടോ. പോസ്റ്റ്മോർട്ടം ടേബിളിൽ ആളെ കിടത്തിയിട്ട് അതിന് വരെയേക്കും സഹായിയായിട്ട് ഇദ്ദേഹം നിന്നിട്ടുണ്ട്. എന്തോ ക്വാളിഫിക്കേഷൻ ആണെന്നും ചോദിക്കരുത്, 6ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം നാട് വിട്ടുപോയതാണ് അത്ര. അതിനുശേഷം ഇവർക്ക് വേണ്ടത്ര സമ്പൽ സമൃദ്ധി കിട്ടുന്നില്ല. ഷാഫിക്ക് മാത്രമേ സമ്പത്ത് കിട്ടുന്നുള്ളൂ ഭഗത് സിംഗിന്റെ കയ്യിൽ നിന്ന്. 5,00,000 രൂപ പലപ്പോഴായിട്ട് തട്ടിയെടുത്തു. പിന്നീടാണ് പത്മയെ കിട്ടുന്നത്. പത്മയെയും കൊണ്ടുവന്ന് വായിക്കകത്ത് തുണിയുമൊക്കെ കുത്തിക്കേറ്റി ഒരു കട്ടിലോടെ പിടിച്ച് കെട്ടി പച്ച മാംസത്തിലേക്ക് കത്തി കുത്തിയിറക്കി പൂർണ്ണ നഗ്നയാക്കി. ആദ്യം തന്നെ ഈ കൊല്ലാൻ പോകുന്നവരെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന ഒരു പതിവ് കൂടി മുഹമ്മദ് ഷാഫിക്ക് ഉണ്ടായിരുന്നു. മുഹമ്മദ് ഷാഫി ആദ്യം തന്നെ ലൈംഗികപരമായിട്ട് ഉപയോഗിച്ചത് ലൈലയാണ്. ഭഗത് സിംഗ് ഒരു കസേരയും ഇട്ടിരുന്നിട്ട് അങ്ങനെ നിർദ്ദേശിച്ചു അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ. പിന്നീട് ഇവർ തമ്മിലൊരു തർക്കമുണ്ടായ സമയത്ത് അടുത്ത ഭഗത് സിംഗിനെ വെറുക്കാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്, അറക്കാനും വറക്കാനും. പത്മയെ കൊണ്ടുവരുന്നു, കൊല്ലുന്നു, ഇതൊക്കെ നമുക്ക് അറിയുന്ന കേസാണ്. ചെറുതായിട്ട് ഞാനൊന്ന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞതേ ഉള്ളൂ, ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് മനസ്സിലാകാറുണ്ട്. പത്മയെ കൊണ്ടുവരുന്നു. പത്മയെ പച്ച ജീവനോടെ തന്നെ ശരീരം മുഴുവനും വരഞ്ഞ് നല്ല എരിയുള്ള ഉപ്പും മുളകും ഒക്കെ തേക്കുന്നു. കാരണം ആദ്യം കൊന്നതിന്റെ ക്രൂരത കുറഞ്ഞു പോയി, അതുകൊണ്ടാണ് ഫലം കിട്ടാത്തത്, സമ്പൽ സമൃദ്ധി ഉണ്ടാകാത്തത് എന്ന് ഷാഫി പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. അങ്ങനെയാണ് ക്രൂരമായി
പത്മയെ കൊല ചെയ്യുന്നത്. അങ്ങനെ പത്മയുടെ കുറച്ച് മാംസം മുറിച്ച് കുക്കറിൽ വേവിച്ച് ഇവർ മൂന്നുപേരും ഭക്ഷിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. മൂന്നുപേരും തിന്നൊന്നും അറിയില്ല, അങ്ങനെ പറയപ്പെടുന്നു. അതിന്റെ നാൾവഴികളിലൂടെ കടന്നു പോകുമ്പോൾ സംഗതി എന്തായി എന്ന് തീർച്ചയായിട്ടും നമുക്കൊന്ന് അറിയേണ്ടതുണ്ട്. അതിന്റെ കുറ്റപത്രം എങ്ങനെയാണ് സമർപ്പിച്ചിരിക്കുന്നത്, എന്താണ് ഇവർക്ക് മൂന്നുപേർക്കും കിട്ടിയ ശിക്ഷ തുടങ്ങിയ ഒട്ടനവധി വിഷയങ്ങൾ അറിയേണ്ടതുണ്ട്. നോക്കാം. ഇലന്തൂരിൽ നടന്ന ഇരട്ടക്കൊല നരബലി അല്ലെന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം. പത്മവധക്കേസിൽ അടുത്ത മാസം കുറ്റപത്രം നൽകുന്നതിനുള്ള തിരക്കിലാണ് കടവന്തര പോലീസ്. ടോസ്ലൈൻ വധക്കേസിൽ അന്വേഷണം പൂർത്തിയാക്കി ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കുന്നതിനുള്ള തിരക്കിലാണ് കാലടി പോലീസ്. അന്വേഷണം പുരോഗമിച്ച് കുറ്റപത്രത്തിലേക്ക് നീങ്ങുമ്പോൾ നരബലി എന്ന സാധ്യത പോലീസ് തള്ളുകയാണ്. കാമഭ്രാന്തനായ ഷാഫി തന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് പല രീതിയിൽ സ്ത്രീകളെ ഉപയോഗിച്ചുവെന്നാണ് ഇലന്തൂരിലെ ലൈലയുടെ മൊഴിയിൽ നിന്നും വ്യക്തമാകുന്നത്. ഷാഫി ഒരു പ്രത്യേകതരം സൈക്കോപാത്താണ്. തനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലും വിധത്തിലും സ്ത്രീകളെ ലൈംഗിക വൈകൃതത്തിന് ഇരയാക്കി. ലൈലയുമായി ഇലന്തൂരിലെ വീട്ടിൽ വേഴ്ച നടത്തുമ്പോൾ കട്ടിലിന്റെ ചാരത്ത് കാണിയായി ഭഗവത് സിംഗിനെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോ ഷാഫിയാണ് ഇതിനകത്തെ ഏറ്റവും വലിയ വില്ലൻ കഥാപാത്രമായി മാറിയത്. അദ്ദേഹം ലൈംഗിക വൈകൃതങ്ങൾക്ക് സ്ത്രീകളെ ഉപയോഗിക്കുകയായിരുന്നു. ഭഗത് സിംഗ് സ്വന്തം ഭാര്യയെ പോലും വിട്ടുകൊടുത്തു ലൈംഗികമായിട്ട് ഷാഫി ഉപയോഗിക്കുന്നത് കണ്ടിരുന്ന് ആത്മനിർവൃതി അടയുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഭഗത് സിംഗ്. അപ്പം ഷാഫിയാണ് ഇതിന്റെ എല്ലാം മാസ്റ്റർ ബ്രെയിൻ, മുഹമ്മദ് ഷാഫി. ഓക്കെ. ഭഗവത് സിംഗ് ലൈംഗിക വേഴ്ച ലൈവായി കാണുന്നതിന് താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. തന്റെ മനസ്സിലുള്ള എല്ലാത്തരം ലൈംഗിക വൈകൃത ചിന്തകളും നരബലിയുടെ മറവിൽ ഷാഫി യാഥാർത്ഥ്യമാക്കി. പൂജ ചെയ്യുകയാണെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു ഷാഫി തന്റെ താല്പര്യങ്ങൾ ഓരോന്നായി നിറവേറ്റിയത്. തനിക്ക് താല്പര്യമില്ലാതിരുന്നിട്ട് ഭർത്താവാണ് നിർബന്ധിച്ചതെന്നാണ് ലൈലയുടെ മൊഴി. ഷാഫിയുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തൃപ്തിപ്പെടുത്തണമെന്ന സിദ്ധന്റെ നിർദ്ദേശപ്രകാരമാണ് ലൈല ഇതിന് തയ്യാറായത്. ഷാഫിയെ ഒരു തരത്തിലും അതൃപ്തിപ്പെടുത്തരുത്. ഷാഫിയെ തൃപ്തിപ്പെടുത്താൻ ലൈല പൂർണ്ണമായിട്ടും സഹകരിക്കണം എന്നത് സ്വന്തം ഭർത്താവിന്റെ തീരുമാനം കൂടിയായിരുന്നു. നല്ലത്. അയാൾ മുതലെടുത്തു. വാദം എന്നാൽ നുണ പറയുന്ന ഷാഫി എന്തും ചെയ്യാൻ മടിയില്ലാത്ത കൊടും ക്രിമിനലാണെന്ന് പോലീസ് പറയുന്നു. ഇലന്തൂർ ഇരട്ടക്കൊലയ്ക്ക് പിന്നിൽ ശരിക്കുമുള്ള കാരണം സാമ്പത്തിക വിഷയമല്ലെന്ന് പ്രത്യേകം. അവിടെ നിൽക്കട്ടെ. ഷാഫി വാ തുറന്ന നുണയെ പറയൂ. ശരി, ഷാഫി മുമ്പ് പോലീസ് പിടിക്കപ്പെട്ട പ്രതിയാണോ? ജയിൽ ശിക്ഷ ലഭിച്ച പ്രതിയാണോ? ജാമ്യം നേടിയ പ്രതിയാണോ? എന്തു കുറ്റമായിരുന്നു ഷാഫിക്ക് ഉണ്ടായിരുന്നത്? 77-കാരിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് ശരീരത്തിൽ മാരകമായ മുറിവുകൾ ഉണ്ടാക്കി കൊല ചെയ്യാൻ ശ്രമിച്ചു എന്നതല്ലേ ഷാഫി ചെയ്ത തെറ്റ്? ഷാഫിയെ ജാമ്യത്തിൽ വിട്ടപ്പോൾ വല്ല ഫോളോ അപ്പും ഉണ്ടായിരുന്നോ? ആ പ്രതിയെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചോ എന്ത് ചെയ്യുവാണെന്ന്? ഓരോരുത്തരെ വീതം വേട്ടയാടി പിടിച്ച് കൊന്നു തിന്നുവായിരുന്നു എന്ന് അത് ആരുടെ കുഴപ്പമാ? പോലീസിന്റെ പിടിപ്പുകേട് തന്നെയല്ലേ? ജാമ്യത്തിൽ ഇറങ്ങുന്ന പ്രതിയല്ലേ? കൊലക്കുറ്റമല്ലേ ചുമത്തിയിരുന്നത്? അയാളുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മനസ്സിലായതല്ലേ? ലൈംഗിക വൈകൃതത്തിന്റെ ഉസ്താദായ മുഹമ്മദ് ഷാഫി പറയുന്നത് അതേപടി ഭഗവത് സിംഗും ലൈലയും മനസ്സിലാക്കിയായിരുന്നു. പ്രത്യേകതരം സൈക്കോപാതായ ഷാഫി സ്ത്രീകളുടെ അവയവങ്ങൾ മുറിച്ച് ഭക്ഷിച്ചതിലും സംതൃപ്തി കണ്ടെത്തിയിരുന്നെന്ന് വേണം കരുതാൻ. ഇരയെ വേദനിപ്പിച്ച് ആനന്ദം അനുഭവിക്കുന്ന സ്വഭാവ വൈകൃതം ഉറപ്പിക്കാൻ മനോശാസ്ത്രത്തിന്റെ സാന്നിധ്യത്തിലും ചോദ്യം ചെയ്തിരുന്നു. ഭഗവത് സിംഗും ലൈലയും എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞെങ്കിലും ഷാഫിയൊന്നും സമ്മതിക്കായിരുന്നില്ല. എന്നാൽ തെളിവുകൾ സഹിതം ചോദിച്ചപ്പോൾ ഇയാളെല്ലാം സമ്മതിക്കായിരുന്നു. പൂജയ്ക്കെന്ന പേരിൽ പലപ്പോഴായി തങ്ങളിൽ നിന്ന് 600,000 രൂപ വാങ്ങിയിട്ടുണ്ടെന്നാണ് ദമ്പതികൾ പറയുന്നത്. കിട്ടുന്ന പണം മദ്യപാനത്തിനും സെക്സിനുമാണ് ഷാഫി ചെലവഴിച്ചിരുന്നത്. അതേസമയം ഇതിനിടെ മറ്റൊരു ദുരൂഹ മരണ വാർത്ത കൂടി പുറത്തുവരുന്നത് എല്ലാവരും നടക്കുകയാണ്. ഇലന്തൂരിൽ നരബലിക്കിരയായ റോസ്ലിയുടെ മകളുടെ ഭർത്താവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. എങ്കത്താറുള്ള വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. സെക്സിനുമാണ് ഷാഫി ചെലവഴിച്ചത്. ഇത്രയും മനസ്സിലായല്ലോ. ഭഗത് സിംഗും ലൈലയും ഇതിനോടകം 600,000 രൂപയോളം ഷാഫിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഷാഫിക്ക് പ്രത്യേക തരം ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമയായിരുന്നു ഷാഫി. അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത് മദ്യവും സെക്സുമായിരുന്നു. അതിനുവേണ്ടി അയാൾ എന്തു മേഖലയും സ്വീകരിച്ചു. വാ തുറന്നാൽ നുണ മാത്രം പറയുന്ന ഷാഫി പോലീസുകാരെ ചോദിച്ച ഉടനെ സമ്മതിച്ചില്ല. ഇവരെ പലതരത്തിലുള്ള സൈക്കാട്രിസ്റ്റിനെയും മറ്റുമൊക്കെ കൊണ്ടുവന്നിരുത്തി, മനഃശാസ്ത്രജ്ഞന്മാരെ കൗൺസിലിംഗ് ചെയ്യുന്ന ആളുകളെയൊക്കെ കൊണ്ടുവന്നിരുത്തി തെളിവുകൾ നിരത്തി കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഷാഫി അത് സമ്മതിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ തന്നെ പത്മയുടെ ഭർത്താവ്, പത്മയ്ക്ക് 2 ആൺമക്കളാണ്, 2 പേരും ജോലിയുള്ളവരാണ്, പത്മയോട് ഇനിയും ജോലിക്ക് പോകണ്ട എന്ന് പറഞ്ഞിരുന്നു. തമിഴ്നാട് സ്വദേശികളാണ്. തമിഴ്നാട്ടിലേക്ക് തന്നെ കുടുംബസമേതം മടങ്ങാനിരിക്കെയായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അമ്മയോട് ലോട്ടറി കച്ചവടം ചെയ്യണ്ട, ഞങ്ങൾ അമ്മയെ നോക്കിക്കൊള്ളാം എന്ന് കൃത്യമായിട്ട് മക്കൾ പറഞ്ഞതായിരുന്നു. അതുകൂടാതെയാണ് ആരോഗ്യമുള്ള കാലം അത്രയും ജോലി ചെയ്ത് ജീവിക്കാം എന്നുള്ള ഒരു പ്രതിജ്ഞ. പ്രത്യേകിച്ച് തമിഴന്മാരെങ്ങനെയാണല്ലോ, അങ്ങനെ ഇത്രയാണ് കാര്യം. അപ്പോ പത്മയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. നോക്കാം. അതേസമയം ഇതിനിടെ മറ്റൊരു ദുരൂഹ മരണ വാർത്ത കൂടി പുറത്തുവരുന്നത് എല്ലാവരും നടക്കുകയാണ്.
ഇലന്തൂരിൽ നരബലിക്കിരയായ റോസ്ലിയുടെ മകളുടെ ഭർത്താവിനെ മരിച്ച നിലയിൽ കണ്ടത്. എങ്കക്കാടുള്ള വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. അപ്പോ ആദ്യം മരണപ്പെട്ടതാണ് റോസ്ലിൻ. റോസ്ലിന് മകൾ ഉണ്ടായിരുന്നു. എപ്പോഴും വിളിക്കാറുള്ള അമ്മ വിളിക്കാതിരുന്നതിനെ തുടർന്നാണ് മകള് നാട്ടിലെത്തി പോലീസ് സ്റ്റേഷനിൽ പരാതിയൊക്കെ കൊടുത്തിരുന്നു. ആ മകളുടെ ഭർത്താവാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തപ്പെട്ടത്. നോക്കാം. പിന്നെ വട്ടോളി വീട്ടിൽ ബിജുവിനെയാണ് നമ്പീശൻ റോഡിലെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭാര്യ മഞ്ജു വർഗീസ് എറണാകുളത്തെ വീട്ടിലേക്ക് മകനുമായി പോയിരുന്നതിനാൽ ബിജു വീട്ടിൽ തനിച്ചായിരുന്നു. ഡ്രസ് വർക്ക് തൊഴിലാളിയാണ്. വടക്കഞ്ചേരി പോലീസ് സംഭവസ്ഥലത്തെത്തി മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. നരബലിക്കിരയായ റോസ്ലിന്റെ മൃതദേഹം 3 ദിവസം മുമ്പാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും ബന്ധുക്കൾക്ക് കൈമാറിയത്. മക്കൾ ഏറ്റുവാങ്ങിയ മൃതദേഹം വടക്കഞ്ചേരിയിലെ വാടക വീട്ടിൽ എത്തിച്ച ശേഷമാണ് സംസ്കരിച്ചത്. അതിന് പിന്നാലെയാണ് ബിജുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയോടെയാണ് കൈമാറിയത്. റോസ്ലിന്റെ മക്കളായ മഞ്ജുവും സഞ്ജുവുമാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. റോസ്ലിൻ വാടകയ്ക്ക് താമസിച്ചിരുന്ന കാലടിയിലേക്കാണ് മൃതദേഹം കൊണ്ടുപോയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം DNA പരിശോധനയ്ക്കായി മൃതദേഹം 2 മാസമായി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ബിജുവിന്റെ മരണത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ബിജുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കൊല്ലപ്പെട്ട തമിഴ്നാട് സ്വദേശിനി പത്മയുടെ മൃതദേഹ അവശേഷങ്ങൾ ബന്ധുക്കൾക്ക് നവംബർ 20 കൈമാറിയിരുന്നു. പത്മയുടെ DNA പരിശോധന ഫലം ലഭിച്ച സാഹചര്യത്തിലാണ് മൃതദേഹ അവശേഷങ്ങൾ പോലീസ് ബന്ധുക്കൾക്ക് കൈമാറിയത്. പത്മയുടെ മകൻ ശെൽവരാജും സഹോദരിയും ചേർന്ന് മൃതദേഹം തമിഴ്നാട്ടിലെ ധർമ്മപുരിയിലേക്ക് കൊണ്ടുപോവുകയും ആചാരപ്രകാരം സംസ്കരിക്കുകയും ചെയ്തു. എന്തെല്ലാം തരത്തിലുള്ള കൊലകളാണ് നമുക്ക് ചുറ്റും സംഭവിക്കുന്നതെന്ന് നോക്കൂ. മുഹമ്മദ് ഷാഫിയുടെ ഭാര്യ തന്നെ പറഞ്ഞു, ആ റോസ്ലിനെയും പത്മയെയും പോലെ ഒരു സ്ത്രീയാണ് ഞാനും. എന്റെ ഭർത്താവ് തെറ്റ് ചെയ്തു എന്ന് കോടതി വിധിക്കുകയാണെങ്കിൽ അയാൾ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. ധീരമായ രൂപത്തിലായിരുന്നു ആ സ്ത്രീ പട പൊരുതിയത്. അവര് പറഞ്ഞു, എന്നെ അടിക്കാറുണ്ട്, ഞാൻ തിരിച്ചു പിടിച്ച് കടിക്കുകയൊക്കെ ചെയ്യാറുണ്ട്, വീട്ടിലും നിരന്തരം യുദ്ധമുണ്ടാകാറുണ്ട്, പണം ഒന്നും വീട്ടിൽ തന്നിട്ടില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. പത്മയുടെ ഡെഡ് ബോഡി വീണ്ടും കിട്ടി. ആ കുടുംബത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. റോസ്ലിന്റെ 2 മക്കൾ, ആ 2 മക്കളിൽ ഒരാളുടെ ഭർത്താവാണ് ഇപ്പോൾ ദാ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. എന്തായിരുന്നാലും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് നമ്മളൊന്ന് അറിയുന്നത് നല്ലതാണ്. നന്ദി.